നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അമേരിക്കയിലാണ് അമേരിക്കയുമായുള്ള മന്ത്രിതല ചർച്ചകളിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അവിടെ എത്തിയത് അദ്ദേഹം അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ചൈനയ്ക്കെതിരെ ഒരു ശക്തമായ താക്കീത് നൽകുന്ന ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് മുറിവേറ്റാൽ ഇന്ത്യ ആരെയും വെറുതെ വിടില്ല എന്നാണ് കാരണം ഇന്ത്യ ഇന്ന് ശക്തമായ ഒരു ലോകരാഷ്ട്രമാണ് ലോക സാമ്പത്തിക ശക്തികളിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ സൈനികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും ഇന്ത്യ ശക്തമായ ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്നു ഏഷ്യയിലെ തന്നെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് മുൻപത്തെ പോലെയല്ല ചൈനയുമായി താരതമ്യപ്പെടുത്തിയാൽ ഇന്ത്യ ചൈനയുമായി ഒരു തുല്യശക്തിയായി എന്ന് തന്നെ പറയേണ്ടി വരും സൈനികമായും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ും ഘടകങ്ങൾ പരിശോധിച്ചാൽ പോലും ഇന്ത്യ ചൈനയുമായി ഒരു തുല്യശക്തിയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഇന്ത്യയുമായി അതിർത്തി തർക്കങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാവില്ല പരിഹാരമില്ലാതെ നീട്ടിക്കൊണ്ടു പോകാനാവില്ല ഇന്ത്യ അതിന് ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുമെന്ന ശക്തമായ ഒരു താക്കീതാണ് ഇന്നലെ പ്രതിരോധ മന്ത്രി നടത്തിയത് ഇന്ത്യയും ചൈനയുമായുള്ള പ്രശ്നങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും വാർത്തയാകുന്നില്ല എങ്കിലും പ്രതിരോധ മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന് പിന്നിലെ കാരണം എന്തായിരിക്കാം അതായത് കഴിഞ്ഞ മാസമാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി വാങ്ങി പാകിസ്ഥാനിൽ നടന്ന ഒരു മുസ്ലിം രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ അത്യന്തം ഇന്ത്യ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് കാശ്മീരിലെ ജനങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുഭവിക്കുകയാണ് കാശ്മീരിനെ പിടിച്ചെടുക്കാൻ പാകിസ്ഥാനെ ചൈന സഹായിക്കും എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു ആ വിവാദ പ്രസ്താവന നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രധാനമന്ത്രി ദ്ദേഹത്തെ കാണാൻ തയ്യാറായില്ല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണം പ്രത്യേകിച്ചും ലഡാക്ക് മേഖലയിൽ ചൈന നടത്തുന്ന പ്രവർത്തനങ്ങൾ ചൈന നടത്തുന്ന കൈയേറ്റ ശ്രമങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്ന് തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയെ അറിയിച്ചിരുന്നു അത്രമാത്രം ഊഷ്മളമായിരുന്നില്ല ഈ കൂടിക്കാഴ്ച എന്നാണ് വാർത്താ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ട അജിത് ഡോവലുമായി ചർച്ച നടത്തി അജിത് ഡോവൽ വളരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കണം ഇന്ത്യ ആവശ്യപ്പെട്ടതുപോലെ അത്രയും വേഗത്തിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല ഇന്ത്യയും ചൈനയും തീരുമാനിച്ച സംയുക്തമായി തീരുമാനിച്ച രീതിയിലല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എത്രയും വേഗം ആ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകണം എന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ചൈന ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ ചൈന സന്ദർശിക്കാനായി ക്ഷണിച്ചിരുന്നു പക്ഷേ ആദ്യം കാര്യങ്ങൾ നേരെയാവട്ടെ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് തീരുമാനിച്ച പ്രകാരം കാര്യങ്ങൾ നടക്കട്ടെ അതിനുശേഷമാവാം സന്ദർശനം എന്ന ശക്തമായ മറുപടിയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അന്ന് ചൈനയ്ക്ക് നൽകിയിരുന്നത് കാര്യങ്ങൾ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത് മെയ്യിലാണ് ലഡാക്കിൽ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ജൂലൈ മാസത്തോട് ജൂൺ കൂടി രണ്ട് സേന സേനകളും മുഖാമുഖം വന്നു അവിടെ സംഘം ഘർഷമുണ്ടാക്കി ഇരുഭാഗത്തും കനത്ത ആൾനാശം ഉണ്ടായി പക്ഷേ രാജ്നാഥ് സിംഗ് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ് അന്ന് ഇന്ത്യൻ സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഇന്ത്യൻ സൈന്യം നൽകിയ ഒരു തിരിച്ചടി ആ തിരിച്ചടിയെക്കുറിച്ചാണ് പറഞ്ഞത് അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തിന് പുറത്തുവിടാനാകില്ല പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ അതിൻ്റെ യുദ്ധരഹസ്യങ്ങളാണ് ഇന്ത്യൻ സർക്കാർ എന്തു തീരുമാനിച്ചുവെന്നും സൈന്യം അവിടെ എന്തു നടപ്പിലാക്കിയെന്നും അദ്ദേഹത്തിന് വിശദീകരിക്കാനാവില്ല പക്ഷേ ആ നടപ്പിലാക്കിയതിന് ഇന്ത്യൻ സൈന്യത്തിന് അദ്ദേഹം അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗാൽവൻ മേഖലയിൽ അന്ന് ഉണ്ടായ ആ സംഘർഷത്തിൽ ഇന്ത്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈന്യങ്ങൾ ഇരുവിഭാഗവും മുഖാമുഖം നിൽക്കുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ മാത്രമല്ല ചൈനയ്ക്കും ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു എന്നാണ് രാജ്നാഥ് സിംഗിൻ്റെ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ആ തിരിച്ചടിയിൽ ചൈന പാഠം പഠിച്ചു പക്ഷേ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല ഇന്ത്യ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ത്യൻ മേഖലയിലേക്ക് ചൈന നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ചൈന ഇന്ത്യ അന്ന് ശക്തമായ താക്കീത് നൽകുന്നു ആ താക്കീതിന് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇന്ത്യക്ക് തൃപ്തികരമായിട്ടില്ല ആ ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചൈനയും ഇന്ത്യയും തമ്മിൽ ഇപ്പോഴും ചർച്ച നടക്കുന്നു എന്ന് എന്നാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആ ചർച്ചകളിൽ ഇന്ത്യക്ക് ഒരുപക്ഷെ വാർത്തകളിൽ അന്ന് അതിർത്തി ഉണ്ടായപ്പോൾ വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഭവിച്ചിരിക്കുന്നു ആ കാര്യങ്ങളുടെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇരു രാജ്യങ്ങളും അത് സംബന്ധിക്കുന്ന ചർച്ചയിലാണ് ഈ ഒരു അവസരത്തിലാണ് തീർച്ചയായിട്ടും രാജ്നാഥ് സിംഗ് ഇന്ന ഇന്നലത്തെ പ്രസ്താവനയിലൂടെ ചൈനയ്ക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയത് എന്ന് വേണം വിലയിരുത്തപ്പെടാൻ കാരണം ഇന്ത്യ ഇന്ന് ഒരു ലോകശക്തിയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഇന്ത്യ ഒന്ന് ലോകശക്തിയായി മാറിയിരിക്കുന്നു പാകിസ്ഥാനെ മാത്രമല്ല ചൈനയെയും പാഠം പഠിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും എന്ന് ഇന്ത്യ ഗർവോടു കൂടി തന്നെയാണ് ഇന്ന് അന്താരാഷ്ട്ര വേദികളിൽ പറയുന്നത് കാരണം റഷ്യ യുക്രൈൻ സംഘർഷം ഉണ്ടായപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും അതുപോലെ പ്രതിരോധ മന്ത്രിയും അമേരിക്കയിൽ ചെന്ന് അവിടുത്തെ വേദികളിൽ വെച്ച് ഇന്ത്യൻ നിലപാട് വളരെ ശക്തമായി പറയുകയാണ് ചെയ്തത് ഇന്ത്യ മറ്റ് ഏതെങ്കിലും ഒരു രാജ്യവുമായി ഊഷ്മള ബന്ധമുണ്ടാക്കുന്നുവെങ്കിൽ ആ ബന്ധം മറ്റൊരു രാജ്യത്തെ ിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ അത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും പാകിസ്ഥാനുമുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്